നിരോധനം മറികടന്ന് ഇന്ത്യയിൽ വീണ്ടും തിരിച്ചു വരവിന് ഒരുങ്ങുകയാണ് ടിക്ടോക്. ഇന്ത്യയിൽ ഏറ്റവും ജനകീയ ആപ്പാണ് ടിക്ടോക്. ടിക്ടോക്കിന് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉള്ള രാജ്യവും ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ടിക്ടോക്കിന്റെ ഏറ്റവും വലിയ വിപണിയും ഇന്ത്യയാണ്. ഇന്ത്യയിലെ ടിക്ടോക്കിന്റെ പ്രവർത്തനം UK, അയർലൻഡ് എന്നിവിടങ്ങളിലെ സെർവറിലേക്ക് മാറ്റുകയും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പുതുക്കുകയും ചെയ്തിരിക്കുകയാണ്. നിലവിൽ മൊബൈലിൽ നിന്നും ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ഈ ആപ്പ് ഇപ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്താൽ മതിയാകും. 2019 മദ്രാസ് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ വിധി സുപ്രീം കോടതിയിൽ സ്റ്റേ ചെയ്യുകയും വീണ്ടും തുടരുകയും ചെയ്തിരുന്നു. അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മദ്രാസ് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയത്. നിലവിൽ പ്ലേസ്റ്റോറിൽ ഇത് ലഭ്യമല്ല. എന്നാൽ VPN ഉപയോഗിച്ച് വ്യാജ IDയിൽ നിന്നും ബ്രൗസ് ചെയ്താൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയും ചൈനയുമായുള്ള നയതന്ത്രപരമായ എതിർപ്പുകളുടെ ഭാഗമായാണ് ആപ്പ് നിരോധിച്ചത്. സെർവർ ചൈനയിൽ നിന്നും മാറ്റുന്നത് വഴി ഇന്ത്യ നിരോധനം മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് ടിക്ടോക്. ഇതിനിടയിൽ ടിക്ടോക്കിന്റെ US ബിസിനസ് വാങ്ങുന്നതിനായി മൈക്രോസോഫ്റ്റ് വിപുലമായ ചർച്ചകളും നടത്തിവരുന്നു. ടിക്ടോക് അടക്കമുള്ള 59 നിരോധിച്ച ചൈനീസ് ആപ്പുകൾക്ക് തിരിച്ചു വരവിനുള്ള അവസരമൊരുക്കുകയാണ് കേന്ദ്ര സർക്കാർ. വരുന്ന 48 മണിക്കൂറിനുള്ളിൽ നിരോധനവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാനാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവഴി കമ്പനികൾക്ക് അവരുടെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇത് ആരാധകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇത്തരത്തിൽ അവസരം നൽകുന്നതിലൂടെ ആപ്പുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ടിക്ടോക്കിന് പകരക്കാരനായി പല ഇന്ത്യൻ ആപ്പുകൾ വന്നെങ്കിലും അത് ഉൾക്കൊള്ളാൻ ആരാധകർ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ പരമാധികാരത്തിനും ഐക്യത്തിനും എതിരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം ആപ്പുകൾക്കെതിരെ നടപടി സ്വീകരിച്ചത്. ആപ്പുകൾ നിരോധിച്ചതിനു പിന്നാലെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചൈനീസ് ഇതര കമ്പനികളെല്ലാം തന്നെ അവരുടെ പ്രവർത്തനം ചൈനയിൽ നിന്ന് മാറ്റി. ഇതുവഴി വൻ സാമ്പത്തിക നഷ്ടം ചൈനയ്ക്ക് സംഭവിക്കുകയും ചെയ്തു. ചൈനയുമായുള്ള അതിർത്തി തർക്കമാണ് ആപ്പുകൾ നിരോധിക്കുന്നതിനുള്ള കാരണമെങ്കിലും ഈ തിരിച്ചടി ചൈന പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ അതിർത്തി ശാന്തമാണ്, പ്രകോപനങ്ങൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായും ആപ്പ് തിരിച്ചു വരുന്നതിനുള്ള സാധ്യത കൂടുതലാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്.